കണ്ണൂർ നഗരത്തിൽ ഒരു ഭാഗം ഇടിഞ്ഞു വീണ വീട്ടിൽ തനിച്ചു കഴിഞ്ഞ വൃദ്ധയെ IRPC വോളണ്ടിയർമാർ എത്തി വയോജന കേന്ദ്രത്തിലേക്ക് മാറ്റി. താളിക്കാവിലെ ധനഭാഗ്യമാണ് ഏത് നിമിഷവും തകരുമെന്ന അവസ്ഥയിലുള്ള വീട്ടിൽ കഴിഞ്ഞത്. കൗൺസിലർ അഡ്വക്കേറ്റ് ചിത്തിര ശശിധരന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടതോടെയാണ് IRPC വോളണ്ടിയർമാർ വീട്ടിലെത്തിയത്. വീട് എന്ന് പറയാൻ പോലും കഴിയാത്ത ഇവിടെയാണ് ഗത്യന്തരമില്ലാതെ ധനഭാഗ്യം എന്ന ഈ വൃദ്ധ കഴിഞ്ഞത്. ഇവിടെ വളർന്നത് മഴ വീഴ്ച നല്ലുപോയി. ഇവിടെ തന്നെ ഈ വീട്ടിൽ തന്നെയാണ് ഉറങ്ങിയത്. വീട്ടിൽ കുറേ 2-3 മാസമായി ഉറങ്ങുന്നത്. പിന്നെന്താക്കാണ് മഴയത്ത് എന്താ ചെയ്യുക? മഴ എൻ്റെ ഭാഗത്ത് പെയ്യുന്നില്ല, അപ്പത്തെ പെയ്യുന്നുള്ളൂ. റൂമിൽ ഇടന്നു ഉറ്റുന്നുണ്ടെങ്കിലും പിന്നെ കൽമ്പുകൂടി വെച്ചപ്പോൾ നിർത്തിയച്ച്. അല്ല, ഇത്രയും വലിയ ഇടിയും മഴയും ഒക്കെ പേടിയായിരുന്നില്ലേ? പേടിയായിരുന്നു. പോയി പറയുന്ന ഇത് വാങ്ങിയിട്ട് താത്ത ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കും പറയുന്നുണ്ട്. പറഞ്ഞെന്താക്കാനാ? വീടിന്റെ മേൽക്കൂര ഭാഗം 4 മാസം മുമ്പ് തകർന്നു വീണു. എന്നിട്ടും അവിടെ തന്നെ കഴിഞ്ഞു കോരിച്ചൊരിയുന്ന മഴയിലും. പരിസരത്തെ ഒരു കുട്ടിയാണ് ഇക്കാര്യം കൗൺസിലർ അഡ്വക്കേറ്റ് ചിത്ര ശശിധരന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇത്രയും കാലം ഇവിടെ ഇങ്ങനെ കാണുന്നെങ്കിലും ആരും പറഞ്ഞില്ല ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന്. ഇന്നലെ എന്നോട് ഒരു കുട്ടി വിളിച്ചു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ വരികയും കുട്ടി പറഞ്ഞു നിങ്ങൾ ഉള്ളിൽ കയറി നോക്കിക്കോ ചേച്ചി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഉള്ളിൽ കയറി നോക്കിയപ്പം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇവിടെ ഇനി കുറച്ച് ദിവസം കൂടെ നിൽക്കാനുള്ള ഒരു സൗകര്യം ഇല്ല, ടോയ്ലറ്റ് പോലും ഇല്ല ഇവർക്ക്. ഇന്നലെ തന്നെ അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് ഇന്ന് മാറ്റുവാണ് ഇവരെ. അഴീക്കോട്ടെ വയോജന കേന്ദ്രത്തിലേക്ക് ഇവരെ മാറ്റുമെന്നും IRPC വേണ്ട സഹായം ഒരുക്കുമെന്നും ചെയർമാൻ PM സാജിദ്. അഴീക്കോട് വൃദ്ധസാധനത്തിൽ പ്രത്യേകം സ്ത്രീകൾക്കുള്ള സംവിധാനം അവിടുത്തെ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടത്തേക്ക് മാറ്റാം, ജില്ലാശുപത്രിയിൽ പോയി കോവിഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടത്തേക്ക് മാറ്റാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരണം ഇവർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ വീട്ടിലിരിക്കുന്നുമില്ല. കാരണം ഈ രാത്രിയിൽ നല്ല കാറ്റും മഴ ഇനിയും ഉണ്ടായാൽ വലിയ അപകടം സംഭവിച്ചാൽ അന്നേരം നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കൗൺസിലർ കൃത്യസമയത്ത് തന്നെ ഇടപെട്ടുകൊണ്ട് നമുക്ക് ഇവരെ മാറ്റാൻ സാധിച്ചു. ഒരു മഴ കൂടി താങ്ങാൻ ഈ വീടിന് കരുത്തില്ല. വീട്ടിൽ നിന്ന് മാറാൻ മനസ്സുണ്ടായില്ലെങ്കിലും എല്ലാവരുടെയും നിർബന്ധത്തിന് ധനഭാഗ്യവും വഴങ്ങുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.